അപ്പം എല്ലാവർക്കും കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് ഒരു ഹോൾ വീഡിയോ ആണ്, ഒരു ബോട്ടിൽ ആർട്ട്, അതായത് ബേസിക് മെറ്റീരിയൽസ് ഫോർ ബോട്ടിൽ ആർട്ട്, അതായത് ബോട്ടിൽ ആർട്ടിന് അത്യാവശ്യമായിട്ടുള്ള ബേസിക് മെറ്റീരിയൽസ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോണെ. കാരണം മിനിയാന്ന് അമ്മ ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങിയിരുന്നു. അപ്പം ഞാൻ അമ്മയെടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചല്ല, കുറേ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത്. അപ്പം ഞാൻ വിചാരിച്ച് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. അപ്പം ഇതിൻ്റെയൊക്കെ ചെറിൻ്റെ റേറ്റ് എനിക്കറിയാം, ചെറുതിൻ്റെ റേറ്റ് എനിക്കറിയില്ല. അപ്പം ഇതൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ള ഐറ്റംസിൽ നിന്നാണ്, അതായത് കാക്കനാടുള്ള ഐറ്റംസ്. അവിടെ നല്ല അഫോർഡബിൾ ആയിട്ട് എല്ലാ സാധനവും കിട്ടും. അപ്പം ഞാൻ ഇനി പറഞ്ഞ് വൈകിക്കണില്ല, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം എൻ്റെ ഈ സൈഡിലും പിന്നെ താഴെ ഉണ്ട്. താഴെയാണ് മെയിൻ സാധനങ്ങൾ, ആദ്യം ഇവിടുത്തെ കാണിച്ചു പോകാം. അപ്പം ആദ്യം വന്നിട്ട് ഈ രണ്ട് ഐറ്റംസ് എന്ന് വെച്ചാൽ എനിക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ളതാണ്. ഇത് വാക്സ് ക്രയോൺസ് ആണ്. 24 ഷെയ്ഡ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിന് 20 രൂപയാണ്. ക്യാമലിൻ്റെ ആണ്. ഓക്കെ, ഇത് വാക്സ് ക്രയോൺസ് ഉണ്ട്. പിന്നെ വേറൊരു വാക്സ് ക്രയോൺസ് ഉണ്ട്, 12 ഷെയ്ഡ്സിൻ്റെ. ഇത് ആക്ച്വലി ഞാൻ ആദ്യം മേടിച്ചത്, പിന്നെ എനിക്ക് കളേഴ്സ് തികയാത്തതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇതിന് 10 രൂപയുള്ളൂ, ഇതിന് 20 രൂപ. രണ്ടും നല്ല സ്മൂത്തൊക്കെ തന്നെയാണ്. പിന്നെ ഇനി നമുക്ക് ബോട്ടിൽ ആർട്ടിന് ഉള്ളതെന്ന് വെച്ചാൽ ക്യാമലിൻ്റെ തന്നെ സ്റ്റുഡൻറ് പോസ്റ്റർ കളേഴ്സ് ആണ്. ഇതിന് 6 ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 55 രൂപയാണ്. നല്ല കളേഴ്സാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഡോംസിൻ്റെ സ്കെച്ച് ഉണ്ട്, 12 ഷെയ്ഡ്സ് ആയി. പിന്നെ 30 രൂപയാണ് ഇതിന്. നല്ല സ്മൂത്താണ്. പിന്നെ വേഗം തന്നെ നിബ്, ഞാൻ ചെറിയ സ്കെച്ചൊക്കെ മേടിക്കും, അല്ല അതിൻ്റെയൊക്കെ നിബ് വേഗം അതിൻ്റെ അകത്തേക്ക് കയറിപ്പോൾ. ഡോംസ് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതും അടിപൊളിയായിരുന്നു. പിന്നെ ഉള്ളത് ഫെവിക്കോളാണ്. ഇത് ഞാൻ യൂസ് ചെയ്തത് കൊണ്ട് കുറച്ച് പെയിൻ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിന് എത്ര രൂപയെന്ന് വെച്ചാൽ ഗൈസ് എനിക്കറിയില്ല. 200 ഗ്രാം 75 രൂപയാണ് ഇതിനുള്ളത്. ഞാൻ അധികം ഫോക്കസ് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ മേത്തൊക്കെ ഇതായിട്ടിരിക്കണേന് പെയിൻറ്റ്. പിന്നെ ഉള്ള കുറച്ച് യാൺസും പിന്നെ ഒരു നൂലാണ്. ഇതൊക്കെ റേറ്റ് അറിയില്ല. ഇത് ഞാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതാണ് ഞാൻ പറഞ്ഞു വരെ. അപ്പം ഇതിൻ്റെ അത് ബ്ലൂ ഒക്കെ, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ്, യെല്ലോ ഒക്കെ ഉണ്ട്. അതപ്പം ഞാൻ ഈ ബോട്ടിൽ ആർട്ടിൻ്റെ ഇതിനൊക്കെ ഇനിയാണ് നമ്മൾ ഇന്നും, അതായത് ഇന്നലെ അല്ല, ആ നിങ്ങളെ എപ്പോഴാണ് കാണുന്നത് വെച്ചാൽ അന്നായിരിക്കും. അപ്പം നമുക്ക് അടിയിലേക്ക് പോകാം. അപ്പം ആദ്യം വന്നിട്ട് ഈ ഇതെടുക്കാം. ഇതിൻ്റെ അകത്താണ് കുട്ടി സാധനങ്ങളുള്ളത്. അപ്പം അത് നമുക്കിവിടെ വെക്കാം. എന്നിട്ട് മെയിൻ ഐറ്റംസ് ഉണ്ട്, അതിലൊന്നാണ് ഗ്ലൂ ഗൺ. അതായത് ഇതിന് ഐ തിങ്ക് ഇറ്റ്സ് 199 rupees ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം പുതിയതാണ്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലായിരിക്കും. ഇതിൻ്റെ അപ്പം ഇവരെ പ്രൊവൈഡ് ചെയ്യണ ഗ്ലൂ ഗൺ ഓബിയസ്ലി. പിന്നെ ഒരു ചെറിയ 3 ഗ്ലൂ സ്റ്റിക്ക് അവർ തരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഏതെങ്കിലും വീഡിയോ ബോട്ടിൽ ആർട്ട് വീഡിയോൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യണേയിരിക്കും ഇതിൻ്റെ റിവ്യൂ. സോ ഇത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. അടുത്തത് ഇത് ക്യാമലിൻ്റെ തന്നെ ഫാബ്രിക് അക്രിലിക് ലാമിനേറ്റ് പെയിൻ്റ് ആണ്, കളേഴ്സ് ആണ്. ഇത് വന്നിട്ട് 10 ഷെയ്ഡ്സ് ആണ്. ഇതിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇതിൻ്റെ കളേഴ്സ് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് വരുന്നത് വൈറ്റ്. ഇവരുടെ ഞാൻ ക്യാമലിൻ്റെ തന്നെയാണ് ഇതും. ഇത് വന്നിട്ട് 10 ഷെയ്ഡ്സ് ആണ്. ഇത് വന്നിട്ട് 6 ഷെയ്ഡ്സ് ആണ്. ഇതാണ് ബേസിക് കളേഴ്സ് നിങ്ങൾ ബോട്ടിൽ ആർട്ട് യൂസ് മീൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. ഞാൻ സ്റ്റാർട്ടർ തന്നെയാണ്, എന്നാലും മേടിച്ചതേ ഉള്ളൂ. ഇത് വന്നിട്ട് 478 വൈറ്റ്. നിങ്ങൾക്ക് ഇത് ഓരോന്നായിട്ട് കിട്ടും. ഈ ബോക്സിന് എല്ലാത്തിനും കൂടി 200 രൂപയാണ്. യെസ്, 200 rupees ആണ്. ഇതിന് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല. സോ വൈറ്റ് ഉണ്ട്. പിന്നെ വന്നത് ലെറ്റ് മീ സീ, അൾട്രാ ലാമിനേറ്റ് ബ്ലൂ. പിന്നെ ഉള്ളത് ഒരു ഫ്ലഷ് ടിൻറ്റ്, ഒരു പീച്ച് ഷെയ്ഡാണ് ഇത് വന്നത്. പിന്നെ ഉള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ്, ഓറഞ്ച്. അതെ, ഓറഞ്ച്. ഇതെല്ലാം 50 ml ആണ്, 1.5. പിന്നെ റെഡ് കളർ, അത് ക്രിംസൺ. അതിൻ്റെ പേരൊന്നും പ്രൊണൗൺസ് ചെയ്യാൻ ശരിയല്ല എന്ന് എനിക്കറിയാം. പിന്നെ ലൈറ്റ് വയലറ്റ് ഉണ്ട്. ദെൻ ലെമൺ യെല്ലോ ആയിരിക്കണം ഇത്. യെസ്, ലെമൺ യെല്ലോ ഞാൻ ഗസ് ചെയ്ത്. ഇത് സാപ്പ് ഗ്രീൻ. പിന്നെ വി ഹാവ്
ബർഗണ്ടി എന്നാണ് ഇവർ ഉദ്ദേശിച്ചാൽ ഞാൻ ഊഹിക്കുന്നു. അത് പിന്നെ ജെറ്റ് ബ്ലാക്ക് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇത് എടുത്തു വെച്ചില്ല ഞാൻ, പിന്നെ ഒരിക്കലും എടുത്തു വെക്കില്ല. അതാണ് ഞാൻ ഇപ്പോൾ തന്നെ എടുത്തു വെച്ചത്. ഓക്കെ ഫൈൻ, അപ്പം ഞാനിപ്പം വിചാരിച്ചു നിങ്ങൾ ബ്ലൂ ഗൺ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണേന്ന് കാണിച്ച് തരാമെന്നും. അപ്പം ഞാനിവിടെ പ്ലഗ് പോയിന്റ് ഒന്നുമില്ല, അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. ഇങ്ങനെ ആയിരിക്കും ബ്ലൂ ഗൺ ഉണ്ടാവാം കഴുകി പോലെ. ഇത് വലിയ ക്വാളിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എനിക്ക് ആമസോണിൽ നിന്നൊന്നും ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റില്ല, കാരണം മറ്റൊന്നുമല്ല ആമസോണൊന്നും ഇങ്ങോട്ട് ഭയങ്കര ഡിലേ ആവണം. അപ്പം എനിക്ക് ഒരു ബോട്ടിലാർട്ട് ചെയ്യാൻ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇതിന് ജസ്റ്റ് ആ റേറ്റിൻ്റെ അത്രയും തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പോയിട്ട് ഇത് പ്ലഗിൽ കുത്തി നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പം ഞാൻ ഇത് കയറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് എൻ്റെത് അകത്തേക്ക് കയറിപ്പോയി. അപ്പം ഞാനിപ്പോൾ ഒരെണ്ണം വെച്ചിട്ടുണ്ട് എക്സ്ട്രാ. അപ്പം ഇതിൻ്റെ ആദ്യം തന്നെ ഗ്ലൂ നിങ്ങൾ യൂസ് ചെയ്യരുത്, ഇവിടെ നല്ല ചൂടാണ്, തൊടരുത്, കൈ പൊള്ളിപ്പോവും. അപ്പം ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കുറച്ച് ഗ്ലൂ ഇടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ എന്താ ഇവിടെ ഒരു ബീച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, വേഗം ഒട്ടും കേട്ടോ. ഇത് അതാണ് നമ്മുടെ ഈ ഗ്ലൂ കണ്ട പ്രത്യേകത. എന്നിട്ട് നാപ്ടോളിലൊക്കെ പറയുമല്ലോ, നാപ്ടോളിൽ റോസ്റ്റിംഗ് അല്ലാട്ട് പോയി. ഓക്കെ, ഒട്ടി കുറച്ച് ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഉണങ്ങണ ഇത് ഉണങ്ങണ ടൈം ഞാൻ എത്രയെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇതൊന്ന് ഉണങ്ങിക്കട്ടെ. ഓക്കെ, ഇതിപ്പോൾ ഓരോ ഗ്ലൂ ഗൺ അനുസരിച്ചിരിക്കുമല്ലോ ഇതിൻ്റെ, മീൻസ് അങ്ങനെയല്ല എനിക്കറിയില്ല കേട്ടോ. നമുക്ക് എൻ്റെത് സാധാരണ എൻ്റെ ഉണ്ടായിരുന്നത് വേഗം ആവുമായിരുന്നു. ഇതെന്തായാലും ഉണങ്ങട്ടെ. ഓക്കെ, അത് അവിടെ ഉണങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഇത് വെച്ച് തന്നെ ഇന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ഹോൾ ഉണ്ടാകും കണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരെണ്ണം കയറിപ്പോയിന്ന്. അപ്പം ഞാൻ ഒന്നുകൂടെ വെക്കണേണ്. ഓക്കെ, ഇവിടെ വരെ കയറി ആ ഇങ്ങനെ ആയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ഇരുതണ്ടാവും, ഇതിങ്ങോട്ടേക്ക് കുത്തുക, ഇവിടെ ഓൺ ചെയ്യാം. ഇതിപ്പം കണ്ട ഇത് ചൂടാകുമ്പോഴാണ് ആ ഗ്ലൂ പുറത്തേക്ക് വരുന്നത്. അതായത് ഇത് മെൽറ്റാവുമ്പം, ഇത് ചൂട് കൊണ്ട് മെൽറ്റാവുമ്പം ഇവിടെ ഇങ്ങനെ ഗ്ലൂ വരും. കണ്ടോ, ഇതെൻ്റെ ഇത് വരും. എൻ്റെ ഇവിടുത്തെ ഇതാണ് എൻ്റെ ഇത്തിരി ന്യൂ ബോട്ടിൽ ആർട്സ്. അതിലേക്ക് പോണതിന് മുമ്പ് ഒരു സാധനം ഞാൻ വിട്ടുപോയി, അത് ഞാൻ ഇവിടെ വെച്ചിരുന്ന് കണ്ടില്ല. അപ്പം ഇത് വന്നിട്ട് ട്രേസിങ് പേപ്പറാണ്. ട്രേസിങ് പേപ്പർ എല്ലാവർക്കും അറിയാം, കാരണം പിക്ചേഴ്സൊക്കെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. പിന്നെ വന്നിട്ട് ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ കാർബൺ പേപ്പർ, ഇത് ക്യാമലിൻ്റെ തന്നെ കാർബൺ പേപ്പറാണ്. കുറച്ച് ഉണ്ട് കൂടുതലും, അപ്പം ഞാൻ ഇതിന് ഡിസ്റ്റർബ് ചെയ്യണത്, കാരണം കാർബൺ പേപ്പറൊക്കെ വേഗം കീറി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് അൺറോൾ ചെയ്ത് മാറ്റാണ്ടിരുന്നത്. ഇട്ടിരുന്നൊക്കെ ഇപ്പം തന്നെ കീറിഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പം ട്രേസിങ് പേപ്പറും കുറച്ചുണ്ട്, കുറച്ച് ഇതും ഉണ്ട്. ഇത് ഞാൻ പിന്നെ വെച്ചോളാം, അത് അവിടെ നോട്ടെ. ഇനി ഞാൻ എൻ്റെ ബോട്ടിലാർട്ട് വിശേഷങ്ങളിലേക്ക് പോകാം, റബ്ബർ ബാൻഡ് ഇട്ടിരുന്നോട്ടെ. ഓക്കെ, അപ്പം ഇതൊന്നും നിങ്ങളൊക്കെ കണ്ടേന്ന് തോന്നുന്നതാണ്, കുറച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് ഈ ആ വീഡിയോ ഇതായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ ഞാൻ കാണിച്ചിരുന്നു, കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ബോട്ടിലാർട്ട് കളക്ഷൻ, കുറച്ചും കൂടെ ഉണ്ട്. പക്ഷെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്നൊന്നും കാണത്തില്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരി വെച്ചിട്ടുള്ളൂ. അപ്പം ഇത് വന്നിട്ട് ഞാനൊരു എന്തൊക്കെയാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് അതൊക്കെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അതെൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെ ഇത് ഞാൻ മമ്മിയുടെ ആൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, കാർഡ്ബോർഡിൽ യാൻ കൊണ്ട് ഇതാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇത് വന്നിട്ട് ഒരു ഈജിപ്ത് സ്റ്റൈൽ ഓർണമെന്റ് ഞാൻ ചെയ്ത് വന്നപ്പോൾ ഈജിപ്ത് ആയിപ്പോയി, എന്താണെന്നറിയില്ല. ഇത് വന്നിട്ട് ഒരു മണ്ഡല ആർട്ടാണ്. ഇത് വന്നിട്ട് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. നമ്മൾ ചെയ്ത് കഴിയുമ്പം ഒന്നുമില്ല, നമ്മുടെ ബ്രഷിൻ്റെ ബാക്കൊക്കെ ഉണ്ടല്ലോ, അത് ഇത് നമ്മുടെ പെയിൻറ്റിങ് ബ്രഷ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ബാക്ക് മതി. മണ്ഡല ടൂൾസൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിപ്പോൾ കൊറോണ സമയത്ത് പുറത്തിറങ്ങിയിട്ട് പോലീസ് നിർത്തിക്കാൻ ഒന്നുമില്ല സാറേ, ഞങ്ങളിവിടെ മണ്ഡല ടൂൾസ് മേടിക്കാൻ പോകണം, എന്തായാലും ഫൈൻ അടിക്കുമ്പോൾ കാര്യം. അപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഈ ബ്രഷിൻ്റെ ബാക്കൊക്കെയാണ്. ഇതാണ് എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ്. ആ പിന്നെ ഇതും ഉണ്ട്, അതെ ഉണ്ടല്ലോ. ഇത് ഞാൻ ഈ നമ്മുടെ ഗ്ലാസ് പെയിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ലൈനർ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഗ്ലാസ് പെയിൻറ്റ് ഫില്ല് ചെയ്ത്. ഇത് അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്ന ഒരു നമ്മുടെ നെസ്കഫേൻ്റെ ഒക്കെ കോഫി പൗഡറിൻ്റെ ഒക്കെ ഇതുണ്ടാവും അല്ല, ഡബ്ബ നമ്മുടെ ഒക്കെ വീട്ടിൽ, അതിൻ്റെ ഒന്ന് പെയിൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡിസൈൻ കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ തന്നെ കഴിവുകളാണ്. ഇതൊക്കെ പിന്നെ ഞാൻ പരിചയപ്പെടുത്തി തരണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി കണ്ടതാ. ഇത് എനിക്ക് കണ്ടോന്ന് ഡൗട്ടുണ്ട്. ഇതും ഞാൻ ജസ്റ്റ് യാൺ കൊണ്ട് ഇതാക്കിയിട്ട്, ഇത് എനിക്ക് തോന്നുന്നത് പിക്കിളുടെ ബോട്ടിലായിരുന്നു കേട്ടോ, ഇത് പിക്കിളോ ജാമിൻ്റെ ബോട്ടിലായിരുന്നു.
അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ 3 yarns കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അടിയിൽ പിന്നെ ഒരു പെയിന്റ് കൊടുത്തിട്ടുണ്ട് പ്ലെയിനായിട്ട് കളഞ്ഞിരിക്കാനായിട്ട്. ഇത്ര ഉള്ളു. പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ് കേട്ടോ, അതൊന്നും ഞാൻ കാണിക്കല. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും കൂടിൻ്റെ ഫാമിലിയിൽ നിന്ന് ബൈ ബൈ.